മുസ്ലിം ലീഗിൽ പുതിയതായി ഉടലെടുത്ത ഭിന്നതകളും പരസ്യ പ്രതികരണങ്ങളും സംസ്ഥാന നേതൃത്വത്തെ വല്ലാതെ കുഴക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ പരിഹരിക്കാനാണ് നേതൃത്വം ഇപ്പോൾ മലപ്പുറത്ത് യോഗം ചേർന്നത്. ഇന്ന് ചേർന്നത് ഈ യോഗത്തിൽ ചർച്ചയായത് എന്തെന്നും എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുകയെന്നും നമുക്ക് ഒന്നൊന്നായി പരിശോധിച്ചു നോക്കാം. ആദ്യം വാർത്തയിലെ വാർത്തയുമായി അനുജ ചേരുകയാണ് ഇക്കാര്യത്തെക്കുറിച്ച്. കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പരസ്യ വിമർശനത്തിൽ മൊയ്ൻ അലി തങ്ങളെ തള്ളി ലീഗ് നേതൃത്വം. പാർട്ടിയെ ക്ഷീണിപ്പിച്ച നടപടി എന്ന് വിലയിരുത്തൽ. മൊയ്ൻ അലിക്കെതിരായ നടപടിയിൽ തീരുമാനം പിന്നീട്. കൂട്ടായ ചർച്ചയിലുള്ള തീരുമാനം അത് കുടുംബത്തിന്റെ കാരണങ്ങളാണ്. ആ മുതിർന്ന ആളാണ് ആ തീരുമാനം പറയുക. ഇവിടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊയ്ൻ അലിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. മൊയ്ൻ അലി ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അത് കുടുംബം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മൊയ്ൻ അലിയെ അധിക്ഷേപിച്ച റാഫി പുതിയകടവിന് സസ്പെൻഷൻ. പറയാനുള്ളത് പാർട്ടിയോട് പറയുമെന്ന് റാഫി പുതിയകടവ്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യം ലീഗിൽ അവസാനിക്കുകയാണെന്ന് കെ ടി ജലീൽ. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പരസ്യ വിമർശനത്തിൽ മൊയ്ൻ അലി തങ്ങളെ തള്ളി മുസ്ലിം ലീഗ് നേതൃത്വം. മൊയ്ൻ അലി തങ്ങളെ അധിക്ഷേപിച്ച ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിനെ സസ്പെൻഡ് ചെയ്തു. മൊയ്ൻ അലി തങ്ങളെ തെറ്റുബോധ്യപ്പെടുത്തിയെന്നും മൊയ്ൻ അലി തങ്ങളുടെ നടപടി പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നും ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്ന് മൊയ്ൻ അലി കോഴിക്കോട് ലീഗ് ഹൗസിൽ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഉചിതമായില്ല എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ വിലയിരുത്തൽ. ഇങ്ങനെ ഒറ്റക്കൊറ്റയ്ക്ക് അഭിപ്രായം പറയുന്ന ഒരു പാരമ്പര്യമല്ല പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. അത് ലീഗിൻ്റെ കാര്യങ്ങളായാലും ഈ മറ്റ് പൊതു സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലായാലും ഒറ്റക്കൊറ്റക്കല്ല. കൂട്ടായ ചർച്ചയിലുള്ള തീരുമാനം അത് കുടുംബത്തിൻ്റെ കാരണവരാണ്. ആ മുതിർന്ന ആളാണ് ആ തീരുമാനം പറയുക. ഇവിടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊയ്ൻ അലിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. മൊയ്ൻ അലി ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അത് കുടുംബം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ നടപടികളാണ്. കാരണം ഒരു പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിരക്ക്. രാഷ്ട്രീയ വാർത്തകൾ പിന്തുടർന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി കാണും ഇന്നത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലീഗ് നേതൃത്വത്തിന് നല്ല തലവേദനയായിട്ടുണ്ട്. പാർട്ടി ശൈലിയിൽ മാറ്റം വരുത്തുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും എന്നാണ് അറിയുന്നത്. ഇതിനായി 10-അംഗ സമിതിയെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ലീഗ് നേതാക്കൾ കള്ളപ്പണം വെളുപ്പിച്ചു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം അർത്ഥരഹിതമാണ്. ചന്ദ്രിക കൃത്യമായി ക്ലീൻ ഇമേജുള്ള ഒരു പത്രമാണ്. ഈ വിധത്തിൽ പത്രങ്ങളിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. ചന്ദ്രികയെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കുന്ന ജോലി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവും ചെയ്തിട്ടില്ല. അതെല്ലാം ഒരു ക്രിയേഷനാണ്. മറ്റൊരു വാർത്ത കൂടി ഇന്ന് വന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യം ലീഗിൽ അവസാനിക്കുകയാണെന്ന് കെ ടി ജലീൽ. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന്റെ ആശാനാണ് കുഞ്ഞാലിക്കുട്ടിയെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തോട് അതേ രീതിയിൽ പ്രതികരിച്ചതെന്നും കെ ടി ജലീൽ വെളിപ്പെടുത്തുന്നു. ഓഡിയോ പുറത്തുവിടുന്ന കാര്യം ഇനി നിലനിൽക്കുന്നതല്ല. കുഞ്ഞാലിക്കുട്ടി വായ തുറക്കാത്ത ലീഗിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമായി ഇന്നത്തേതെന്നും കെ ടി ജലീൽ തിരൂരിൽ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യം ലീഗിൽ അവസാനിക്കുകയാണ്. മാഫിയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഇന്നത്തെ ലീഗ് നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രസക്തി ഇല്ലല്ലോ. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാവണം, അതല്ലേ അതിന്റെ ഒരു ശരി. ഇന്നത്തെ ലീഗിന്റെ തീരുമാനം പ്രഖ്യാപിക്കാൻ വേണ്ടി ചേർന്ന പത്രസമ്മേളനം വളരെ മാതൃകാപരമായി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വായ തുറക്കാത്ത ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പത്രസമ്മേളനമാണ് ഇന്ന് കോഴിക്കോട്ട് നടന്നത്. കെ ടി ജലീൽ തീരുമാനിച്ചു തന്നെ ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി വേഴ്സസ് കെ ടി ജലീൽ, ഇന്ന് അതൊക്കെയാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് ഈവനിംഗ്, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. എന്തായാലും ലീഗ് നേതൃത്വത്തിന് കടുത്ത തലവേദന ഉണ്ടായിരിക്കുന്നു. കെ ടി ജലീലിന്റെ പരിഹാസം കൂടിയായപ്പോൾ സംഭവം വേറൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ മലപ്പുറത്ത് നടന്ന യോഗത്തിൽ ചർച്ചയായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? വെരി ഗുഡ് ഈവനിങ് എസ് കെ എൻ. ഇന്നത്തെ യോഗം വളരെ നിർണായകമായിരുന്നു. പക്ഷേ എസ് കെ എൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നത്തെ ലീഗ് വളരെ കൃത്യമായി ഒതുക്കി തീർത്തു, അല്ലെങ്കിൽ താൽക്കാലികമായി പരിഹാരം കണ്ടു എന്ന് വേണം നമുക്ക് ആദ്യം പറയാൻ.
ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഉന്നതാധികാര സമിതിയിൽ 9 അംഗങ്ങളാണുള്ളത്. ഇത് കൂടാതെ ഇന്ന് പാണക്കാട് കുടുംബത്തിന്റെ പ്രതിനിധികളായി 3 പേർ യോഗത്തിൽ പങ്കെടുത്തു. പാണക്കാട് കുടുംബത്തിൽ നിന്നും ഹൈദരലി തങ്ങളും സാദിഖ് അലി തങ്ങളുമാണ് ഉന്നതാധികാര സമിതിയിലുള്ളത്. അതിൽ ഹൈദരലി തങ്ങൾ ആശുപത്രിയിലാണ്, സാദിഖ് അലി തങ്ങൾ മാത്രം പങ്കെടുക്കുന്നു. ഇത് കൂടാതെ 3 പേർ പങ്കെടുക്കുന്നു. അത് പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം, മൊയ്ൻ അലി തങ്ങൾക്കെതിരെ നടപടി ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ടാണ്. ഈ ചർച്ചയിൽ ആദ്യം തന്നെ PMA സലാമാണ് സംസാരിച്ചത്. PMA സലാം കൃത്യമായി നടപടി വേണമെന്നാവശ്യപ്പെടുന്നു. അതിനുശേഷം ED മുഹമ്മദ് ബഷീർ സംസാരിക്കുന്നു. ED മുഹമ്മദ് ബഷീർ കടുത്ത നടപടി എടുക്കുന്നത് ദോഷം ചെയ്യുമെന്നും എന്നാൽ തെറ്റ് ബോധ്യപ്പെടുത്തണം എന്നുമാണ് പറഞ്ഞത്. അതിനുശേഷം PV അബ്ദുൾ വഹാബ് സംസാരിക്കുന്നു. അബ്ദുൾ വഹാബ് ഏതാണ്ട് മുനീറും ഒരേ സ്വരത്തിലാണ് സംസാരിച്ചത്. കടുത്ത നടപടിയിലേക്ക് പോയാൽ അത് ലീഗിനും പാണക്കാട് കുടുംബത്തിനും വലിയ രീതിയിൽ ദോഷം ചെയ്യും. അതൊരു അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാകും. അതുകൊണ്ട് തെറ്റ് ബോധ്യപ്പെടുത്തലും ഒരു തെറ്റുതിരുത്തലും മതി എന്നുള്ളതാണ് ഉണ്ടായത്. ഏതായാലും വളരെ കൃത്യമായി പറഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2004 നവംബറിലായിരുന്നു ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടം. ഒരുപക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അന്നത്തെ വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, രാജിവെച്ച് ഒഴിയുന്ന ആ പ്രഖ്യാപനമെന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ നടത്തുന്ന ആ സമയം. പക്ഷേ അന്ന് പോലും ഇല്ലാത്ത വിധത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടിക്കകത്ത് ശബ്ദമുയർന്നു. ആ ശബ്ദം ഉയർന്നതിൻ്റെ ഒരു ഒതുക്കി തീർക്കൽ, അത് തെറ്റുതിരുത്തൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാദിഖ് അലി തങ്ങളുടെ മതം തന്നെ കടമെടുത്താൽ മൊയ്ൻ അലി തങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഉചിതമായില്ല. മാത്രവുമല്ല അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടായി, അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതേസമയത്ത് തന്നെ ലീഗ് ഹൗസിൽ മൊയ്ൻ അലി തങ്ങളെ അധിക്ഷേപിക്കാൻ ശ്രമിച്ച റാഫിക്കെതിരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. ഇത് ഏറ്റവും ഒടുവിലായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി എന്നാൽ ഒരു കടുത്ത നടപടി വേണ്ട എന്ന പൊതു നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിലപാടെടുത്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്നാൽ അതേസമയത്ത് തന്നെ റാഫിക്കെതിരായ നടപടി പെട്ടെന്ന് തിടുക്കത്തിൽ വേണ്ടതോ എന്ന് യഥാർത്ഥത്തിൽ ലീഗിന് തലവേദന ഉണ്ടാക്കിയ ആളുകൾക്കും നേതാക്കന്മാർക്കും എതിരെ ഈ നേതൃത്വം നടപടികൾ വല്ലതും ആലോചിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് നമുക്ക് ഈ പിന്നാമ്പുറത്തു നിന്ന് അറിയാൻ കഴിയുന്നത്? SK, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എനിക്ക് അകത്തുനിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് മൊയ്ൻ അലി തങ്ങളുമായി സംസാരിച്ച് സാദിഖ് അലി തങ്ങളും ബഷീർ അലി തങ്ങളും എല്ലാം സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടൊരു ക്ഷമാപണം എഴുതി വാങ്ങിപ്പിക്കും. അതായത് ഈ നടപടിക്രമം തെറ്റായിപ്പോയി, അത് പാർട്ടിക്കൊപ്പം തന്നെയാണ് താൻ എന്നുള്ള രീതിയിലുള്ള ഒരു ക്ഷമാപണം എഴുതി വാങ്ങിച്ചുകൊണ്ട് ഈ വിഷയം സെറ്റിൽ ചെയ്യും. കാരണം മൊയ്ൻ അലി തങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ അത് ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നമാകും. കാരണം പാണക്കാട് കുടുംബത്തിനെതിരായ നടപടിയായി മാറും. മാത്രവുമല്ല അപ്പുറത്ത് SK നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങി പുറപ്പെട്ട് ഇരിക്കുന്ന KT ജലീലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി ലീഗിനെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കുകയും ഒരുപക്ഷെ ഇന്ന് ഉണ്ടായിത്തീർന്നിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ചും ED അന്വേഷണം ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് ഇത് രമ്യമായി സമവായത്തിലൂടെ തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും. ഒരുപക്ഷെ MK മുനീറും എല്ലാം തന്നെ അതിലിടപെടും. PK കുഞ്ഞാലിക്കുട്ടിക്കും ഇത് വലിയ വിവാദമാവാതെ ഒതുക്കി തീർക്കണം, പാർട്ടിയിൽ ഇത് ഒതുങ്ങണം എന്നുള്ള നിലപാട് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഒരു മാപ്പപേക്ഷയോടുകൂടി ഒരു ക്ഷമാപണത്തോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ പറ്റുക. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് കോഴിക്കോട് നമുക്കൊപ്പം ചേർന്നത്. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ സംസ്ഥാനത്ത് മാറ്റമില്ലാതെ കോവിഡ് വ്യാപനം തുടരുകയാണ്, പുതിയ നിയന്ത്രണങ്ങളും ഇളവുകളും ഫലപ്രാപ്തിയിൽ എത്തിയോ എന്നറിയാൻ സമയമായിട്ടില്ലെങ്കിലും നിലവിലെ കോവിഡ് സാഹചര്യം ഒട്ടും ആശാവകമല്ല. ഏറ്റവും ആശങ്കപ്പെടുന്ന കോവിഡ് റിപ്പോർട്ടുകളാണ് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. 40,000 താഴെയാണ് ദേശീയ തലത്തിൽ കോവിഡ് പോസിറ്റീവായ രോഗികളുടെ എണ്ണമെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതൽ കേരളം സംഭാവന ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. സംസ്ഥാനത്ത് മാറ്റമില്ലാതെ കോവിഡ് വ്യാപനം തുടരുന്നു എന്ന റിപ്പോർട്ടും തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. പുതിയ നിയന്ത്രണങ്ങളും അതേപോലെ തന്നെ പുതിയ ഇളവുകളും ഫലപ്രാപ്തിയിൽ എത്തിയോ എന്നറിയാൻ നമുക്ക് സമയമായിട്ടില്ല. എങ്കിൽ പോലും നിലവിലെ കോവിഡ് സാഹചര്യം ഒട്ടും ആശാവാകമല്ല ഈ സംസ്ഥാനത്ത്. ഇന്നലെയും ഇന്നും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13% മുകളിലാണ്. നിയന്ത്രണങ്ങൾക്ക് സർക്കാർ ഇളവുകൾ തന്നെങ്കിലും ജാഗ്രതയിൽ ഇളവരുത് എന്ന് മാത്രമാണ് ന്യൂസ് നൈറ്റിന് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ വാർത്തയിലെ വാർത്തയുമായി നമുക്കൊപ്പം അനുജ വീണ്ടും ചേരുന്നു. സംസ്ഥാനത്ത് 20,367 പേർക്ക് കൂടി കോവിഡ്, 139 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി 13.35%. കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിൽ മമ്മൂട്ടിക്കും രമേശ് പിഷാരടിക്കുമെതിരെ കേസ്. ആലുവ മണപ്പുറത്ത് ഇക്കുറി ബലിതർപ്പണ ചടങ്ങുകളില്ല, വഴിപാടുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. സംസ്ഥാനത്ത് ഷോപ്പിംഗ് മാളുകൾക്ക് ബുധനാഴ്ച മുതൽ പ്രവർത്തനാനുമതി. സംസ്ഥാനത്ത് നിന്ന് 20,367 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി. 13.35% ഇന്നത്തെ TPR. മലപ്പുറത്ത് ഇന്ന് 3,000+ പുതിയ രോഗികളുണ്ടായി.
തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ 2000 മുകളിലും കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ 1000 രോഗബാധിതരുണ്ടായിരിക്കുന്നു. 139 മരണങ്ങൾ കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. 20,265 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. മറ്റൊരു വാർത്ത, തലസ്ഥാന നഗരിയിൽ നിന്ന് വരുന്നത്. സംസ്ഥാനത്ത് ഷോപ്പിംഗ് മാളുകൾക്ക് പ്രവർത്തന അനുമതി നൽകി. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മുതൽ വൈകുന്നേരം 9 വരെ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അനുമതിയിൽ പറയുന്നത്. ബുധനാഴ്ച മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരിക. കർക്കിടക വാവിന് പക്ഷേ വീടുകളിൽ തന്നെ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തണമെന്നും നിർദ്ദേശം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ പുതിയ തീരുമാനം. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നു. ചില സന്ദേശങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ചില സന്ദേശങ്ങൾ ഈ ഫ്ലവേഴ്സൊരു കോടിക്ക് വലിയ ആശംസകൾ നേർന്നുകൊണ്ടാണ്. ചില ആൾക്കാർ പറയുന്നു സാധാരണക്കാരെ ഗുണം ചെയ്യുന്നതായിരിക്കുമോ പരിപാടി, അതുപോലെ ഇതിൽ എങ്ങനെ പങ്കെടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഫ്ലവേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബയോഡേറ്റ ഫ്ലവേഴ്സിലേക്ക് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഓഡിഷന് വിളിക്കും. ഓഡിഷന് വിധേയമാക്കി തന്നെയായിരിക്കും ഒരുപാട് പരിശീലനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഈ പരിപാടിക്കുണ്ടാകും. കാരണം ഇതൊരു ഒരു ടെലിവിഷൻ ഫോർമാറ്റ് ഷോ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഗൗരവത്തിലുള്ള ഓഡിഷനൊക്കെ നിങ്ങൾ വിധേയമായി ഇന്ന് വരും. നിങ്ങളുടെ വിശദാംശങ്ങൾ അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും. ഇനി നാളെ രാത്രി 9 ആരംഭിക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ ഏത് രീതിയിലൊക്കെ പങ്കെടുക്കാൻ കഴിയും എന്ന്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. കാര്യം ഇതൊക്കെ കാണാൻ പോകുന്ന പൂരമാണ്. പ്രേക്ഷകർ തന്നെ വിലയിരുത്തും. അതിൻ്റെ സാവകാശം പ്രേക്ഷകർക്ക് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. തൃശ്ശൂരിലെ കരുവന്നൂരിലേക്ക് നമ്മളൊന്ന് പോകുന്നു. കരുവന്നൂർ ബാങ്കിൽ നടന്ന വായ്പാ തട്ടിപ്പിൻ്റെ ആഴം വളരെ വലുതാണ് എന്ന് വ്യക്തമാക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവരുടെ പ്രാഥമിക കണ്ടെത്തൽ 200 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്നാണ്. ഈ വിലയിരുത്തൽ വന്നതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ സഹകരണ രംഗം തന്നെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇഡിയുടെ ഈ പുതിയ കണ്ടെത്തലുകൾ. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഈ വാർത്തയിലെ വാർത്തയുമായി അനുജ, നമുക്കിപ്പം വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് കണ്ടെത്തൽ. കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ഇഡി 6 പേർക്കെതിരെ കേസെടുത്തു. ക്രൈംബ്രാഞ്ച് സംഘം തേക്കടയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രതി എ കെ ബിജോയ് നിർമ്മിക്കുന്ന റിസോർട്ടിൽ എൻഫോഴ്സ്മെന്റ് പരിശോധന. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് സഹകരണ ബാങ്കുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടി വരും. അതുപോലെ മാത്രമല്ല, പല ആളുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാതെ മറ്റുള്ള ബാങ്കുകളിലേക്കും സഹകരണ പ്രസ്ഥാനങ്ങളിലേക്കും എന്തിന് നീങ്ങുന്നു എന്നത് നമ്മൾ പരിശോധിക്കേണ്ട കാലമായിരിക്കുന്നു. ഇനി നമ്മൾ കാലാവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിനി എൻഫോഴ്സ്മെന്റ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളൊന്ന് കടക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA ആക്ടിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തത്. അഴിമതിയിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ 6 പ്രതികൾ തന്നെയാണ് ഇഡിയുടെ കേസിലുമുള്ളത്. ബാങ്കിലെ മുൻ സെക്രട്ടറിയും മുൻ CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ സുനിൽകുമാറാണ് 1 പ്രതി. 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതായും വ്യക്തമായി. വ്യാജ അക്കൗണ്ടുകളിലൂടെ ബിനാമി ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഇഡി കണ്ടെത്തി. അന്വേഷണം പുരോഗമിക്കുന്നതോടെ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടാനാണ് സാധ്യത. ഇതിനിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തേക്കടിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രതിയായ AK ബിജോയുടെ കോടികൾ മുടക്കിയുള്ള റിസോർട്ട് നിർമ്മാണം അന്വേഷണ സംഘം പരിശോധിച്ചു. വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും രേഖകൾ ശേഖരിക്കുകയും ചെയ്തു. ഇനി ഞാൻ കാലാവസ്ഥയിലേക്ക് കടക്കുകയാണ്. മഴ ഇനിയും കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്നും നാളെയും 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ വാർത്തയുടെ തലക്കെട്ടുമായി നമുക്കിപ്പം അനുജ. സംസ്ഥാനത്ത് പരക്കെ മഴ. നാളെ 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം. ഇന്നും നാളെയും ബുധനാഴ്ചയും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക്. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞു. തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പുകളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിനീത VG ചേരുകയാണ്. വിനീതയോട് ചോദിക്കാം. വിനീത, കാലാവസ്ഥാ മുന്നറിയിപ്പ് ഏത് രീതിയിലാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ഏതൊക്കെ ജില്ലകളിലാണ് ശ്രദ്ധയൂന്നണം എന്നവർ പറഞ്ഞിട്ടുള്ളത്?
എസ്കെയിൻ പ്രധാനമായും വരും ദിവസങ്ങളിലടക്കം മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിനൊരു കാരണമെന്ന് പറയുന്നത് അറബിക്കടലിൽ മഴമേഘങ്ങൾ സജീവമായതും അതോടൊപ്പം തന്നെ കാലവർഷക്കാറ്റ് ശക്തമാകുന്നതുമാണ് ഇത്തരത്തിൽ മഴ കനക്കാൻ കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ രാത്രികാല യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിലും തീരദേശത്തുമൊക്കെ തന്നെ മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ താമസിക്കുന്നവർ ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം കൂടിയുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും അതോടൊപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടലോര മേഖലകളിലൊക്കെ താമസിക്കുന്നവർ, തീരദേശ പ്രദേശത്തൊക്കെ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഈ കേരള തീരത്തും കർണാടക തീരത്തും ഒക്കെ തന്നെ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. താങ്ക് യു വിനീത. ഇനി നമ്മൾ മഴ മുന്നറിയിപ്പിലേക്ക് പോവുകയാണ്. പ്രേക്ഷകരെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, കേരളത്തിൽ മഴ നാളെ ശക്തമാകും. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ യെല്ലോ അലർട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ വാർത്തകൾ, നാളത്തെ പത്രം. ട്വന്റി ഫോറിന്റെ പ്രസ്റ്റീജ് ഡിജിറ്റൽ പത്രവുമായി നമുക്കപ്പം ഉന്മേഷ് ശിവരാമൻ ചേരുന്നു. ഉന്മേഷ്, ഗുഡ് ഈവനിംഗ്. ഉന്മേഷ്, ജീവിതമൊക്കെ സുഭിക്ഷമായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. ഓവർ ടു യു. ഗുഡ് ഈവനിംഗ് എസ് കെ. നന്നായി തന്നെ പോകുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയുടെ നേട്ടമാണ്. നാളെ മലയാള പത്രങ്ങളുടെ 1 പേജ് കീഴടക്കുന്ന വാർത്തയായി നീരജ് ചോപ്രയുടെ ഈ സുവർണ നേട്ടമെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയ്ക്കായിരിക്കും പത്രങ്ങൾ വാർത്തകൾ നൽകുക. ഒളിമ്പിക്സിൽ ചരിത്രമെഴുതി നീരജ് ചോപ്ര എന്നൊരു ശീർഷകം നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാള പത്രങ്ങളിൽ. ഒപ്പം രാജ്യത്തിന് മെഡൽ വേട്ടയിലും റെക്കോർഡുണ്ട്. ലണ്ടൻ ഒളിമ്പിക്സിലെ മെഡൽ നേട്ടം മറികടന്നിരിക്കുകയാണ് ടോക്കിയോയിൽ ഇന്ത്യ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒപ്പം രാജ്യത്തിന്റെ സുപ്രധാന നേട്ടങ്ങൾ, ഒളിമ്പിക്സിന് കുടിയിറക്കം എന്നുള്ളത്, ഇതെല്ലാം അടക്കമുള്ള ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നീരജ് ചോപ്രയുടെ നേട്ടമായിരിക്കും നാളെ മലയാള പത്രങ്ങൾ 1 പേജിൽ പ്രധാന വാർത്തയാക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട സമവായ നീക്കം, ഒപ്പം നടപടി, ഇതെല്ലാം നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കും. മുഹീനലി തങ്ങളെ ലീഗ് നേതൃത്വം തള്ളുന്നു എന്നാണ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇന്ന് ബോധ്യപ്പെട്ടത്. ഒപ്പം മുഹീനലി തങ്ങൾക്കെതിരായ അധിക്ഷേപത്തിൽ റാഫി പുതിയ കടവിനെതിരെ നടപടി കൂടി വരുന്നു ലീഗിലെ. ഈ വാർത്ത നാളെ മലയാള പത്രങ്ങൾ നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കരിവന്നൂരിലെ 200 കോടിയുടെ തട്ടിപ്പ് എന്നാണ് ED ഇപ്പോൾ വ്യക്തമാക്കുന്ന. ഇക്കാര്യത്തിൽ ED പ്രാഥമിക വിവരശേഖരണം നേരത്തെ തുടങ്ങിയതാണ്. അവർ തന്നെ സ്ഥിരീകരിക്കുന്നു 200 കോടിയുടെ തട്ടിപ്പാണ് കരിവന്നൂർ ബാങ്കിൽ നടന്നത് എന്ന്. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പ്രോട്ടോകോൾ ലംഘനത്തിൽ മമ്മൂട്ടിക്കെതിരെ കേസ് എന്നൊരു ശീർഷകം കൂടി നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. കോഴിക്കോട് സംഭവവുമായി ബന്ധപ്പെട്ട് ഷോപ്പിംഗ് മാളുകൾക്ക് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നു സർക്കാർ. രാവിലെ 7 മുതൽ രാത്രി 9 വരെ ഷോപ്പിംഗ് മാളുകൾക്ക് പ്രവർത്തിക്കാം. അറിയിപ്പ് രൂപത്തിൽ ആ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ എത്തും. മൂവാറ്റുപുഴയ്ക്കടുത്ത് മഴുവന്നൂരിൽ കുഞ്ഞിനെ കൊല്ലാനുള്ള അമ്മയുടെ ശ്രമം, KSRTC ബസ്സിന് അടിയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിയാനാണ് ശ്രമിച്ചത്. നാട്ടുകാർ അത് തടയുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നുള്ള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നാളെ മലയാള പത്രങ്ങളും പ്രധാനപ്പെട്ട വാർത്തയാക്കും. VD സതീശിനെതിരായ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന് നിലപാട് വ്യക്തമാക്കി. അത്തരത്തിൽ MPമാരുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകുന്നില്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന വിശദീകരണം. അതൊരു ശീർഷകമായി മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് വാക്സിൻ യജ്ഞത്തിന് തുടക്കമാകാൻ പോകുന്നു. ഈ മാസം 9 മുതൽ ഈ മാസം 31 വരെയാണ് ഇത്തരത്തിൽ എല്ലാവരിലേക്കും വാക്സിൻ എത്തിക്കാനുള്ള സർക്കാരിന്റെ യജ്ഞത്തിന് തുടക്കമാകുന്നത്. അത് മലയാള പത്രങ്ങൾ നാളെ ഒരു ശീർഷകമാക്കി മാറ്റും. മാനസയുടെ കൊലപാതകത്തിൽ തോക്ക് നൽകിയാൽ ബീഹാർ സ്വദേശിയാണ്, ബംഗാൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ആലുവ മണപ്പുറത്ത് ഇത്തവണ ബലിതർപ്പണമില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം അവിടെ വഴിപാടുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. 15 പേർക്ക് മാത്രം ഒരേ സമയം ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് അനുമതി. ഇതൊരു അറിയിപ്പ് രൂപത്തിൽ നാളെ മലയാള പത്രങ്ങളിൽ വാർത്തയായിട്ടുണ്ടായിരിക്കും. നാറാർ സംവരണ വിധി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തു. ഇതിനെതിരെ അപ്പീൽ നൽകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഉൾപേജിൽ അതൊരു വാർത്തയായി മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്ന ദിവസമാണ്. 7 സ്ഥാപനങ്ങളിലാണ് അവർ ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്കും വരുമാന നികുതി ഈടാക്കാമെന്നാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ദളിത് ഉദ്യോഗസ്ഥനോട് ജാതി വിവേചനം എന്നൊരു വാർത്ത കൂടി നാളെ മലയാള പത്രങ്ങൾ നൽകും. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ വായിക്കാൻ കഴിയും. താങ്ക് യു ഉന്മേഷ് ശിവരാമൻ. ഇനി നമ്മൾ ക്രൈം വാർത്തകളിലേക്കാണ് കടക്കുന്നത്. കുറ്റവും ശിക്ഷയും.
കോതമംഗലത്ത് ദന്ത ഡോക്ടർ മാനസിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ, രഹിലിന് തോക്ക് നൽകിയ ബീഹാർ സ്വദേശിയും ഇയാളെ പരിചയപ്പെടുത്തിയ ഡ്രൈവറും ഇന്ന് അറസ്റ്റിലായി. ബീഹാർ മുനഗര സ്വദേശി സോനു കുമാർ മോദി, പാറ്റ്ന സ്വദേശി മനീഷ് കുമാർ ശർമ്മ എന്നിവരാണ് ഇന്ന് പിടിയിലായത്. പ്രതികൾ രഹിലിന് തോക്കുപയോഗിക്കാൻ പരിശീലനം നൽകിയിരുന്നു എന്ന് പോലീസ് പറയുന്നു. ബീഹാർ പട്നയിൽ നിന്ന് ടാക്സി ഡ്രൈവർ മനേഷ് കുമാർ ശർമ്മയുടെ സഹായത്തോടെയാണ് രഹിൽ മുനഗറിലെത്തിയത്. ഇവിടെ വെച്ച് തോക്ക് നിർമ്മിക്കുന്ന സോനുകുമാർ മോദിയെയും സംഘത്തെയും രഹിലിന് മനേഷ് കുമാർ പരിചയപ്പെടുത്തി. 35,000 രൂപയ്ക്ക് 7.62 mm പിസ്റ്റൽ പ്രതികൾ രഹിലിന് നൽകി. തുടർന്ന് തോക്കുപയോഗിക്കാൻ പരിശീലനവും നൽകി. കോതമംഗല പോലീസ് ബംഗാൾ അതിർത്തിയിൽ നിന്നും മുനഗർ പോലീസിന്റെ സഹായത്തോടെയാണ് സോനുകുമാറിനെ പിടികൂടിയത്. പാറ്റ്നയിൽ നിന്നുമാണ് മനേഷ് കുമാർ ശർമ്മ പിടിയിലായത്. ഇവരെ ഉടൻ കൊച്ചിയിലെത്തിക്കുമെന്നും പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിനും ആയുധങ്ങൾ കൈവശം വെച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നതെന്നും ആലുവ റൂറൽ SP കെ കാർത്തിക് പറഞ്ഞു. ബീഹാറിലെ മുംഗേർ ജില്ലയിൽ വെച്ചിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. ഒരു പ്രത്യേക അന്വേഷണ സംഘം ബീഹാർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട്. അപ്പോൾ അവിടെ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് കൂടുതൽ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി അറസ്റ്റ് ചെയ്ത ആളെ ഇവിടെ കൊണ്ടുവരുന്ന നിയമ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ കൊച്ചിയിലെത്തിച്ച ശേഷമായിരിക്കും വിശദമായി ചോദ്യം ചെയ്യുക. സഹിന ആന്റണി, 24, കൊച്ചി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കോവിഡ് വ്യാപനം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് 10-15 മാസങ്ങൾ കടന്നിരിക്കുന്നു. ഈ 15 മാസക്കാലവും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ ഡോക്ടേഴ്സും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇതേ ഡോക്ടേഴ്സിനെ ആക്രമിക്കാൻ ആളുകൾ തയ്യാറാകുന്നു എന്നത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുന്നു. ഇന്ന് തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ച ഒരു സംഭവം പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ദൃശ്യങ്ങളും 24 ലഭിച്ചിട്ടുണ്ട്. പെണ്ണായതുകൊണ്ട് മാത്രമാണ് വെറുതെ വിടുന്നതെന്ന് അക്രമി ആക്രോശിക്കുന്നതും ഈ ദൃശ്യങ്ങൾക്കിടയിലുണ്ട്. ക്രൂരമർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നതെന്നും ഇനി ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും ഈ ദുരനുഭവം ഉണ്ടാകരുതെന്നും ചികിത്സയിൽ കഴിയുന്ന ഡോക്ടർ മാലു മുരളി 24 പറഞ്ഞു. വള്ളക്കടവ് സ്വദേശി റഫീഖ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മാലു മുരളിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഡോക്ടർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തടയാനെത്തിയ സുരക്ഷാ ജീവനക്കാരൻ സുഭാഷിനും മർദ്ദനമേറ്റു. ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ റഫീഖും റഷീദും സ്ഥിരം പ്രശ്നക്കാരെന്ന് ഡോക്ടർ മാലു മുരളി 24 പറഞ്ഞു. നമ്മളെ ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉണ്ടായതിനെക്കാട്ടി വളരെ മോശമായ രീതിയിൽ തന്നെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് സംസ്ഥാനത്തെ പല ആശുപത്രികളിലും വനിതാ ആരോഗ്യ പ്രവർത്തകർ രാത്രികാല ഡ്യൂട്ടി ചെയ്യുന്നത്. തന്റെ അനുഭവം പാഠമാണ്. ഇനി ഒരു ആരോഗ്യ പ്രവർത്തകർക്കും ഈ ദുരനുഭവം ഉണ്ടാകരുതെന്നും ഡോക്ടർ മാലു മുരളി. കേരളത്തിൽ അങ്ങോളം തൊട്ട് ഇങ്ങോളം വരെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും ഈ അനുഭവങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ശേഷം വരുന്ന തലമുറയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ആർക്കും ഇങ്ങനത്തെ ദുരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഭയം കൂടാതെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനൊരു സംവിധാനം നമുക്ക് ഉണ്ടാവണം. ആശുപത്രിയിൽ CCTV സ്ഥാപിക്കാൻ തീരുമാനിച്ചെങ്കിലും പോലീസ് ഔട്ട്പോസ്റ്റ് കൂടി അത്യാവശ്യമെന്ന് ജീവനക്കാർ പറയുന്നു. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ച റഫീഖിനെയും റഷീദിനെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. എന്തായാലും വള്ളക്കടവിൽ നിന്ന് വന്ന ഈ അക്രമിയെ പോലീസ് പിടിച്ചു, അയാളെ റിമാൻഡ് ചെയ്തു എന്നത് നല്ല കാര്യം. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഇവരൊക്കെ തടി ഊരി പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാക്കാൻ പാടില്ല. നിയമം നൽകുന്ന പരമാവധി ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ ഡോക്ടർ മാലു മുരളിക്കുണ്ടായതുപോലുള്ള ദുരനുഭവങ്ങൾ മറ്റുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ഉണ്ടായി എന്ന് വരും. അതൊരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. കാരണം സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഈ 15 മാസങ്ങൾക്കധികമായി ആരോഗ്യ പ്രവർത്തകർ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവന് വിലയില്ല എന്ന് വന്നാൽ പിന്നെ എന്താണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് 24 നിശിതമായ അഭിപ്രായം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. മണ്ണാർക്കാട് ചങ്ങലേരിയിൽ ഗർഭിണി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവും ഭർതൃപിതാവും ഇന്ന് അറസ്റ്റിലായി. തെങ്കര വെള്ളാരംകുന്ന് സ്വദേശി മുസ്തഫയെയും ഹംസയെയുമാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 മാസം ഗർഭിണിയായ തെക്കുംപാടും സ്വദേശി റുസ്നിയ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. മകളുടെ മരണത്തിന് പിന്നിൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണെന്ന് പിതാവ് അബ്ബാസ് ആരോപിച്ചിരുന്നു.
ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവ് തെങ്കര വെള്ളാരംകുന്ന് സ്വദേശി മുസ്തഫ, മുസ്തഫയുടെ പിതാവ് ഹംസ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഈ പെൺകുട്ടിയെ സമത്വമായ പിന്നോക്കാവസ്ഥയിലെ ഭർത്താവിന്റെ വീട്ടിലെ വളരെ ഒരു വിവേചനം കാണിച്ചു തന്നുള്ളത് മറ്റ് വീട്ടുകാർക്കെല്ലാം സ്വത്തുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടിക്ക് അതിൻ്റെതായ രീതിയിൽ ഒരു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് സൈഡിലേക്ക് അവർ വന്നിരുന്നു എന്നുള്ളതാണ്. സ്ത്രീധന നിരോധന നിയമം, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. 24 പാലക്കാട്. രണ്ടു മൂന്ന് ദിവസങ്ങൾ ഞാൻ നമ്മുടെ 24 സ്ക്രീനിൽ നിന്ന് മാറിയുന്നപ്പോൾ തന്നെ പ്രേക്ഷകർ ചോദിക്കും, ഞാൻ എവിടെ പോയി? ഇനി നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ കാണൂ. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, നാളെ രാവിലെ 7 മണിക്ക് കൃത്യം ഞാൻ ഉണ്ടാകും. ഉണർന്ന് എണീറ്റ് വരണം എന്ന് മാത്രമേ ഉള്ളൂ. നാളെ മോർണിംഗ് ഷോയിൽ നിങ്ങൾക്ക് SK-ന്റെ സാന്നിധ്യം ഉണ്ടാകും, അതായത് എൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് സതീഷ് അയച്ചിരിക്കുന്ന ഒരു യൂട്യൂബ് സന്ദേശം. അദ്ദേഹം പറയുന്നത് രാവിലെ സ്മിത മോർണിംഗ് ഷോയിൽ പറഞ്ഞത് SK നാളെ വരുമെന്നാണ്, ഇന്ന് രാത്രി തന്നെ SK വന്നു എന്നാണ് സതീഷ് പറയുന്നത്. സതീഷ്, ഈ സ്മിതയ്ക്ക് ഞാൻ എങ്ങോട്ട് പോയെന്ന് എപ്പോൾ വരുമെന്ന് നല്ല പിടിയില്ല കേട്ടോ. അതാണ് പറ്റിയത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? നാളെ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നേ വന്നു. അപ്പോൾ നാളെ രാവിലെയും വരും തീർച്ചയായിട്ടും. മോർണിംഗ് ഷോയിൽ 7 മണിക്ക് തന്നെ ഞാൻ ഉണ്ടാകും. നിങ്ങളും രാവിലെ തന്നെ 6 മണിക്കൊപ്പം തന്നെ എഴുന്നേറ്റ് ന്യൂസ് 24-നൊപ്പം തന്നെ യാത്ര തുടരുക. ഇനി നമ്മൾ ന്യൂസ് നൈറ്റിൽ അടുത്തത് ലോകവിശേഷങ്ങൾ. പ്രേക്ഷകർക്കറിയുമ്പോൾ കോവിഡിനൊപ്പം കടുത്ത ചൂടും ടോക്കിയോ ഒളിമ്പിക്സിന് വിനയായി. താരങ്ങൾക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടായി. മത്സരവേദികളും സമയമൊക്കെ അത് കാരണം മാറി മറിഞ്ഞു. അമേരിക്കയിലും ടർക്കിയിലും ഗ്രീസിലും വൻ കാട്ടുതീ ഉണ്ടായിരുന്ന മറ്റു വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊപ്പം വിദേശ വാർത്തകൾ ആഴത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്കൊപ്പം PP ജെയിംസ് ചേരുന്നു. PP ജെയിംസ്, ടോക്കിയോയിലെ ചൂട് കഠിനമാണ് എന്നറിയുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് ലഭിക്കുന്നത്? ഗുഡ് ഈവനിങ് SK. ആഗോള താപനം ഒളിമ്പിക്സ് വേദിയിൽ വരെ ചർച്ചാ വിഷയമാവുന്നു. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂടാണ് ഈ ഒളിമ്പിക്സിൽ അനുഭവപ്പെട്ടത്. അതിൻ്റെ പേരിൽ പല ടെന്നീസ് താരങ്ങളും മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ തന്നെ പല വേദികളും, പ്രത്യേകിച്ച് മാരത്തിൻ്റെയൊക്കെ വേദികൾ മാറ്റേണ്ടി വന്നു. സമയക്രമം പുനഃക്രമീകരിക്കേണ്ടി വന്നു. ഇതെല്ലാം ചൂടുകൊണ്ടായിരുന്നു. ചൂടുകൊണ്ട് തളർന്ന് താരങ്ങൾ വീഴുന്ന അവസ്ഥയുണ്ടായി. ടോക്കിയോ ഒളിമ്പിക്സ് കോവിഡിൻ്റെ വ്യാപനം മൂലം തന്നെ വളരെ ശ്രദ്ധേയമായതാണ് എന്ന് മാത്രമല്ല, കാണികളില്ലാത്ത ഒളിമ്പിക്സ് എന്ന പേരാണ് ലഭിച്ചത്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിറം മങ്ങിയ ഒളിമ്പിക്സ് ആയിട്ട് അറിയപ്പെടുന്നു. ചൈന ബെയ്ജിങ്ങിൽ വലിയ രീതിയിൽ ഒളിമ്പിക്സ് നടത്തിയപ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണ് ജപ്പാൻ ഈ ഒളിമ്പിക്സ് ഏറ്റെടുത്തത്. പക്ഷേ ഈ ചൂടും കോവിഡും എല്ലാം ചേർന്ന് കാണികളില്ലാത്ത ഒളിമ്പിക്സ് ഒരുപക്ഷെ നിറം കെട്ടതായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർണം ലഭിച്ചത് അവസാന നിമിഷങ്ങളിൽ വലിയ സന്തോഷമായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഇതൊരു ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ, ഗ്രീസിൽ, തുർക്കിയിൽ വലിയ രീതിയിൽ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. ഗ്രീസിൽ 165 സ്ഥലത്താണ് കാട്ടുതീ പടർന്നു പിടിച്ചിട്ടുള്ളത്. അത് കെടുത്താനുള്ള ശ്രമത്തിൽ ചില അഗ്നിശമന സേനക്കാർ തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഈ മണിക്കൂറുകളിൽ ഒരുപക്ഷെ ലോകമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഈ ആഗോള താപനം, ചൂട്, കാട്ടുതീ, ഈ വിഷയങ്ങളാണ്. അടുത്ത ദിവസങ്ങളിൽ പ്രളയത്തിന് ശേഷം, കൊടുങ്കാറ്റിന് ശേഷം ആഗോള താപനത്തിൻ്റെ ഭാഗമായി ചൂടും അതുപോലെ തന്നെ ആഗോള തരത്തിലുള്ള കോവിഡും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. SK. ആ PP ജെയിംസ്, ഈ ബെലാറസ് സർക്കാർ വിമതരെ മുഴുവൻ പിടിച്ച് അകത്തിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മാത്രവുമല്ല, ഈ അജ്ഞാത സ്ഥലങ്ങളിൽ, പാളയങ്ങളിലൊക്കെ തന്നെ ആൾക്കാരെ പാർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്ത് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നു. ഇവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക കച്ചകെട്ടി ഇറങ്ങുന്നുവെന്ന് മറ്റുള്ള വാർത്തകളും വരുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ബെലാറസിൽ നിന്ന് ലഭിക്കുന്നത്? ബെലാറസ് വീണ്ടും ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ബെലാറസിലെ അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള എതിർക്കുന്ന വിമതരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ബെലാറസ് ഇപ്പോൾ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ്. പ്രത്യേകിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകനെ, റോമൻ പൊട്ടോസെവിച്ചിനെ യാത്രാവിമാനം തട്ടിക്കൊണ്ടുപോയാണ് യുദ്ധവിമാനത്തിൻ്റെ അകമ്പടിയോടെ ബെലാറസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. പിന്നീട് ഒളിമ്പിക്സിലെ ബെലാറസിൻ്റെ വനിതാ സ്പ്രിൻ്റ് താരം, അവരെ ബലമായിട്ട് ടോക്കിയോയിൽ നിന്ന് ബെലാറസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ ജാപ്പനീസ് പോലീസ് ഇടപെട്ട്
അവരെ രക്ഷപ്പെടുത്തുകയും പോളണ്ടിൽ രാഷ്ട്രീയ അഭയം നൽകുകയും ചെയ്തു. ഇതിനിടയിലാണ് ഉക്രൈനിൽ വെച്ച് ബെലാറസിലെ വിമത നേതാവ് വിറ്റാലി ശിഷോവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതൊരു കൊലപാതകം ആണെന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നു. എന്തായാലും ഒരുപാട് വിമത നേതാക്കളെ ബെലാറസ് ഈ മണിക്കൂറുകളിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇവരെയൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് ഈ അജ്ഞാത ക്യാമ്പുകളിലേക്കാണ്. വലിയ പീഡനമാണ് അവിടുത്തെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കഷെങ്കോ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആക്ഷേപിക്കുന്നു. റഷ്യ മാത്രമാണ് അലക്സാണ്ടർ ലുക്കഷെങ്കോയുടെ കൂടെയുള്ളത്. എന്തായാലും ബെലാറസ് രാഷ്ട്രീയമായി വലിയ പ്രക്ഷുബ്ധാവസ്ഥയിലാണ്. വലിയ രീതിയിൽ ബെലാറസ് ചർച്ച ചെയ്യപ്പെടുന്നു. ജെയിംസ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. അവിടുത്തെ ഈ താലിബാൻ ചില ജയിലുകളൊക്കെ പിടിച്ചെടുത്തു, അവിടുത്തെ തടവുകാരെ മോചിപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തന്നെ വിദേശ പൗരന്മാരോട് അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകാൻ പറയുന്നു. നഗരങ്ങളൊക്കെ ഒന്നൊന്നായി ഇവർ കീഴടക്കുന്നു രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇന്ത്യക്കൊക്കെ വലിയ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നത്? അഫ്ഗാനിസ്ഥാനിലെ രണ്ടാമതൊരു നഗരവും കൂടി അവിടെ താലിബാൻ പിടിച്ചെടുത്തു എന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ വരുന്നത്. പ്രത്യേകിച്ച് വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഷെബർഖാൻ എന്ന നഗരം അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സാറെജ് എന്ന ഒരു നഗരം കൂടി അവർ പിടിച്ചെടുത്തിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ പോരാട്ടം നടത്തി നേടിയ താലിബാൻ നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 24 മണിക്കൂറായുള്ളൂ. രണ്ട് നഗരങ്ങൾ അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഒരുപക്ഷേ അവർ ടാർഗറ്റ് ചെയ്ത ചില നഗരങ്ങൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാണ്ഡഹാർ, ഹെറാത്ത്, ലഷ്കർഗ ഈ മൂന്ന് പ്രധാനപ്പെട്ട നഗരങ്ങൾ താലിബാൻ പിടിച്ചെടുക്കുമെന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ശക്തമായി അഫ്ഗാൻ സേനയും അവിടുത്തെ, പ്രത്യേകിച്ച് ഹെറാത്തിൽ അവിടുത്തെ ഹെറാത്തിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന ഇസ്മായിൽ ഖാൻ്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക സേനയും അഫ്ഗാൻ സേനയും ചേർന്ന് താലിബാനെ തുരത്തി ഓടിക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ കാര്യങ്ങൾ അത്ര പന്തിയൊന്നുമല്ല. താലിബാൻ വലിയ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ്. താലിബാന് പാകിസ്ഥാൻ ഭീകരരുടെ പിന്തുണയുണ്ട്. ഇറാൻ, പാകിസ്ഥാൻ, തർക്കിമിസ്ഥാൻ, അതുപോലെ തന്നെ തജിക്കിസ്ഥാൻ, ഈ നാല് ബോർഡറുകളും ഇപ്പോൾ താലിബാൻ്റെ കൈവശമാണ്. എന്തായാലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവരുടെ നയതന്ത്ര പ്രതിനിധികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നുമാത്രമല്ല, താലിബാൻ കഴിഞ്ഞ ഏതാനും മണിക്കൂർ മുമ്പാണ് ഒരു ജയില് തന്നെ, താലിബാൻ തടവുകാരെ പ്രവേശിച്ചിരുന്ന ജയില് അവർ പിടിച്ചെടുത്ത് അവിടുത്തെ തടവുകാരെ മുഴുവൻ മോചിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും കാബൂളിൽ, തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിലുള്ള ആശങ്ക പടർന്നിട്ടുണ്ട്. ഒരു താലിബാനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരിക്കുന്നത് നഗരങ്ങളിലാണ്. നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ താലിബാനെതിരെ അല്ലാഹു അക്ബർ എന്ന വിളികളോടെ രംഗത്തിറങ്ങിയതാണ്. ഒരുപക്ഷെ താലിബാനെ അല്പം ഭയപ്പെടുത്തുന്ന കാര്യം, കാരണം 85% ജനങ്ങളും ഫലത്തിൽ താലിബാനെതിരെയാണ്. പക്ഷേ അവർക്ക് പാകിസ്ഥാന്റെയും ചൈനയുടെയും പിന്തുണയുണ്ട്. മിലീഷ്യ കുറച്ചുകൂടി ശക്തമാണ്. അഫ്ഗാൻ സേനയുടെ ആത്മവീര്യം ചോർന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ സേന വ്യോമാക്രമണങ്ങൾ ചിലത് നടത്തുന്നുണ്ടെങ്കിലും അവർ 100% അമേരിക്കൻ സേന പോയി കഴിഞ്ഞു. ഇതൊക്കെയാണ് അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോഴത്തെ ചിത്രം. സ്കെയിൻ, ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. വിദേശ വാർത്തകളുമായി വി പി ജെയിംസ് ഇനി നാളെ രാത്രി ന്യൂസ് നൈറ്റിൽ നമുക്കൊപ്പം ചേരും. അതേപോലെ ദേവിക എനിക്കൊരു യൂട്യൂബ് സന്ദേശം അയച്ചു. നാളെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉണ്ട്, നാളെ ലോക്ക്ഡൌൺ ഉണ്ട്. ഞായറാഴ്ച ദിവസം നിങ്ങൾക്കറിയാമല്ലോ പൂർണ്ണമായിട്ട് ലോക്ക്ഡൌൺ ഉണ്ട്. മാത്രമല്ല കോവിഡ് വ്യാപനത്തിൻ്റെ കാര്യത്തിൽ പുതിയ പുതിയ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു. കേരളം കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം കൂടുക തന്നെയാണ്. നമുക്ക് ഒരുപാട് ഒരുപാട് വാർത്തകൾ അതിനെക്കുറിച്ച് ലഭിക്കുന്നുണ്ട്. സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവിധമായ മുൻകരുതലുകളും സ്വീകരിക്കണം. ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ തമ്മിൽ കാണുക നാളെ രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എന്ന പരിപാടിയിൽ. താങ്ക് യു, ഗുഡ് നൈറ്റ്.